സുന്ദരീസ്, വെൽക്കം ടു അസ്വി ബ്ലോഗ്സ്. അപ്പോൾ അടുത്തൊരു മോർണിംഗ് റുട്ടീൻ. ഇന്ന് ഫ്രൈഡേ ആണ്, ഈസി പീസി ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത സിമ്പിൾ ടിഫിനും ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഉള്ളി ആകുമ്പോഴും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ ആകുമ്പോഴും നുറുക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര സെറ്റ് ആവില്ലല്ലോ. ഉരുളക്കിഴങ്ങ് കളറ് മാറും, പിന്നെ ഈ സവോള ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒരു മണമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ആട്ടം നുറുക്കി. പിന്നെ ഭയങ്കര ഭംഗിയിലൊന്നും നുറുക്കണ്ട, കാരണം നമ്മൾ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ അതുകൊണ്ട് ചക്ക ചക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചാരം കുശാരം കണ്ട് നുറുക്കിയാൽ മതി. വലിയ വലിയ കഷ്ണമായാൽ മതി, കാരണം നമ്മൾ കുക്കറിലിട്ടിട്ടാണല്ലോ വേവിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്, മൂന്ന് വലിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂവും ആണ്. ഇമ്മക്കുട്ടിക്കും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പം സ്റ്റൂ തന്നെ കൊടുക്കാം. പിന്നെ ടിഫിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഉള്ളി, അതായത് സവോള, ഞാൻ ഈ ഉള്ളി സവോളയൊക്കെ അങ്ങടിങ്ങളൊക്കെ മാറ്റി പറയുന്നത്, സാധാരണ നമ്മുടെ അവിടെ സവോള മറ്റേ വലുതിപ്പം നമ്മൾ ഉപയോഗിച്ചത്, മറ്റത് ചെറിയുള്ളി അങ്ങനെയാണ് പറയാറുള്ളത്. ഓരോ സ്ഥലത്ത് ഓരോ പോലെയല്ല. അപ്പോൾ നമ്മൾ കുക്കറിൽ സവോളയും അതേപോലെ പൊട്ടേറ്റോ ഉരുളക്കിഴങ്ങ് വിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഒക്കെ നമ്മൾ തലേദിവസം തന്നെ, ഇത് തലേദിവസമല്ല ഒരു നാല് ദിവസത്തേക്കുള്ളത് ഇതേപോലെ പാത്രത്തിൽ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ എടുത്തു വയ്ക്കും. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റവിൽ വയ്ക്കാം. പിന്നെ അവിടെ അപ്പുറത്തെ ചായക്കുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ പാനിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ക്യാരറ്റും ബീൻസും വേവിക്കാൻ വയ്ക്കാം. ഇത് തലേദിവസം അരിഞ്ഞ് വെച്ചതാണ്. കുറച്ച് ഉപ്പിടാം. ഇത് ഇമ്മക്കുട്ടിക്ക് മാഗി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. മാഗി അൺഹെൽത്തി ആണ് 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 പക്ഷേ വല്ലപ്പോഴും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമാണ് ആൾക്ക് നല്ലോണം. ഈ അടുത്താട്ടോ കഴിച്ചു തുടങ്ങിയത്, അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾ കൊണ്ടുവരേണ്ട, അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞപ്പോൾ വേണം പറഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കുഞ്ഞി മാഗിയുടെ പകുതി അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ ക്യാപ്സിക്കോം ഗ്രീൻ പീസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് മേക്കർ ഒരു പൊടിക്ക് ആഡ് ചെയ്യുന്നുള്ളൂ, എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, മറ്റു വെള്ളത്തിൽ ആഡ് ചെയ്തുല്ലോ നമ്മൾ. പിന്നെ ടേസ്റ്റ് മേക്കർ ഒരു പൊടിക്ക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടത് വേവിക്കാൻ വയ്ക്കാം. മാഗി സിമ്പിളല്ലേ. ഇൻ കേസ് മാഗി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം വെജിറ്റബിൾസ് ഇട്ടിട്ട് കൊടുത്താൽ മതി. എന്നാലും മാഗി അൺഹെൽത്തി തന്നെ കേട്ടോ, ഞാനിത് പ്രൊമോട്ട് ചെയ്യാമല്ല, പക്ഷേ ഇടയ്ക്കൊന്ന് ഇറ്റ്സ് ഓക്കെ. എനിക്ക് വല്ലപ്പോഴും അല്ലേ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ലൈക്ക് സ്പെഷ്യലായിട്ട് അതെങ്കിലും കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഇഷ്ടമാണ് പോകാനായിട്ട്. ഒരു ഹാപ്പി വീക്കെൻഡ് ആണല്ലോ വരണം. അപ്പോൾ അത് മാഗി വേവിട്ട് ഞാൻ ഇമ്മക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള അപ്പം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ദോശ പോലെ ചുട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. സ്റ്റൂന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഏട്ടൻ എടുക്കുന്നത്. അവിടെ അരിപ്പയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ. അത് നമുക്ക് ഇപ്പോൾ സ്റ്റൂവിനുള്ളത് വെന്തിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മാഗിയിൽ കുറച്ച് ലേശം മാത്രം ഇങ്ങനെ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുക്കുംബർ അരിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സാലഡ് പോലെ കൊടുക്കാറുണ്ട്, മിക്കവാറും കുക്കുംബറാണ്. പിന്നെ ക്യാരറ്റും ബീൻസ് അതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ എണ്ണയിൽ വറുത്ത് വയ്ക്കുന്ന സാലഡ്, അത് ഇന്നലെ ഞാൻ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രൈൻസ് എന്ന് പറയില്ലേ, പല പല ഷേപ്പിൽ കിട്ടുമല്ലോ. അപ്പോൾ അത് പാത്രത്തിൽ ഒരു മൂന്നാലെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കുള്ള അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുണ്ടാവുള്ളൂ. ഏട്ടൻ മിക്കവാറും ഇമ്മക്കുട്ടി ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങും. അപ്പോൾ ഏട്ടന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൂണുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ്, കാരണം പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ നമ്മൾ. ഇഞ്ചിയിലെ തന്നെ കുറച്ച് എരിവുണ്ടാവും, നമുക്കുള്ളതിനെ കുറച്ചുകൂടി പച്ചമുളക് ഇടണം ലാസ്റ്റിടാം നമുക്ക്. അപ്പത്തിനുള്ളത് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഈ അപ്പച്ചട്ടിയിൽ തന്നെ ഇതേപോലെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സ്റ്റൂവിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇതേപോലെ നുറുക്കിയിടാം. ലാസ്റ്റ് ഇടുന്ന കാരണം അത്ര എരിവ് ആവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതേട്ടും തേങ്ങാപ്പാൽ എടുത്ത് തന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഈ ഡയറ്റൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നല്ലതാണ് തോന്നുന്നു ഈ സ്റ്റൂ കഴിക്കണത്, കാരണം ലാസ്റ്റല്ലേ നമുക്ക് എണ്ണ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് കുറപ്പ് ആഡ് ചെയ്താൽ മതി. വെളിച്ചെണ്ണ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നോ ഓയിൽ ഫുഡൊക്കെ ഒരു നേരം കഴിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, ഡയറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെതായ രീതിയിൽ നോക്കി ചെയ്യേണ്ടി വരും, ഞാൻ ഊഹത്തി പറഞ്ഞതാണ്. പിന്നെ ഇതാ സ്റ്റൂവിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ഒന്നും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ല, തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതും നമുക്ക് വേണമെങ്കിൽ തലേദിവസം എടുത്ത് വയ്ക്കാവുന്നതാണ് ഇൻ കേസ് ധൃതി ഉണ്ടെങ്കിൽ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമുക്ക് സ്റ്റൂണുള്ളത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പം ഈ പറഞ്ഞപോലെ ഞാൻ ആദ്യത്തെ ഇങ്ങനെ ചുമ്മാ ചുറ്റി നോക്കി, എനിക്കെപ്പോഴും ആദ്യത്തെ അത്ര ഭംഗിയിൽ വരാറില്ല, പിന്നീടൊക്കെ ഭംഗിയായിട്ട് വരും. ഞാൻ പൂ പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ല, എനിക്കത് നല്ല ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കാനും അത് നല്ല രസമായിട്ട് വരാറുണ്ട്. പിന്നെ ഇമ്മക്കുട്ടിയുടെ സ്റ്റൂ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേറെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പം ആകുമ്പോൾ മറ്റേ ദോശ പോലെയല്ല, കുറച്ചുകൂടി അധികം കഴിക്കാൻ തോന്നും. എസ്പെഷ്യലി സ്റ്റൂ മുട്ടക്കറി, എസ്പെഷ്യലി രണ്ട് എസ്പെഷ്യലി പറഞ്ഞല്ലേ, മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട് അപ്പം മുട്ട റോസ്റ്റൊക്കെ. പിന്നെ ഞാൻ രാവിലത്തെ പാല് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്മക്കുട്ടിയുടെ ടിഫിൻ കേട്ടോ, മാഗി കുറച്ച് മാത്രമേ ഉള്ളൂ, പിന്നെ കുക്കുംബർ ഫ്രൈൻസ്, പിന്നെ ഇടയിലുള്ള ഒരു സ്നാക്ക് ടൈമില്ലേ അത് ഡ്രൈ ഫ്രൂട്ട്സും, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പോപ്കോണാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് അപ്പം സ്റ്റൂ കേട്ടോ. പിന്നെ ഇനി ഇമ്മക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു റെഡി ആവുകയാണ്. അപ്പോൾ ഇമ്മിങ്ങനെ പറയുമായിരുന്നു പോണിറ്റെയിൽ കെട്ടിത്തരുമെന്ന്. അതിന് ഇമ്മക്കുട്ടിക്ക് പോണിറ്റെയിൽ കെട്ടാളെ മുടി ആയിട്ടില്ല. അപ്പോൾ പോണിറ്റെയിൽ പോലെ കെട്ടാനായിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ബാക്കിലേക്ക് ആക്കി കെട്ടുന്നുണ്ട്. ബ്ലാക്ക് ഹെയർ ടൈ മാത്രമേ പാടുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന്. അപ്പോൾ അവളുടെ ബീങ്സ് വേണം എപ്പോഴും പറയും, എൻ്റെ ബീങ്സ് എവിടെ ബീങ്സ്, ഇപ്പോൾ ബാങ്സ് ഒക്കെ വലുതായി. അപ്പോൾ എന്നിട്ട് എപ്പോഴും പറയും എൻ്റെ ബീങ്സ് ഇട്ടുതരൂ എന്ന് പറയും. അപ്പോൾ പിന്നെ കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. വൈകിട്ട് വരുമ്പോഴേക്കും മുടിയൊക്കെ അഴിഞ്ഞ് ഈ ബെൽറ്റൊക്കെ ഊരിപ്പോയി ബാഗിലൊക്കെ ആയിരിക്കും. പിന്നെ ആകെ അഴിഞ്ഞ് ചിലപ്പോൾ പാവാടയൊക്കെ കയ്യിലൊക്കെ കുറച്ച് ബക്കളൊക്കെ അഴിഞ്ഞിട്ടേ മാറ്റി, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിലെത്തി, ഞാൻ പറഞ്ഞിട്ടില്ലേ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് പാർക്കിൻ്റെ ഫ്രണ്ടിലും. ഇത് ഇമ്മക്കുട്ടിക്ക് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച കുടയാണ്, നല്ല പൊട്ട കുടയാണ് കേട്ടോ. ആമസോണിൽ നിന്ന് കുട മേടിക്കണ്ട, നമുക്ക് ലോക്കൽ സ്റ്റോർ നിന്ന് മേടിക്കാൻ നല്ലത്. എവിടെ കാണാനില്ലല്ലോ, അതാ ചിറകല്ലേ കുറച്ചിങ്ങനെ പറക്കും, അങ്ങനെയാണ് പറഞ്ഞത്. വീട്ടിൽ പോയി അപ്പൊ ഇമ്മക്കുട്ടി സ്കൂൾ ബസ്സിൽ കയറി പോയി. ഞാനും ഏട്ടനും കൂടി നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ, അങ്ങനെയും നടക്കും. ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇനി നടന്നിട്ടായിരുന്നു അങ്ങനെ പോവും. അതല്ലെങ്കിൽ ചില ദിവസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല, അങ്ങനെയാണെങ്കിൽ കുറേ കൂടി നടക്കും. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നടക്കുമ്പോൾ അധികം നടക്കാറില്ല. നമ്മുടെ അവിടെ പുല്ലൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു കേട്ടോ. ഇനി മഴ കുറയുന്ന സമയത്ത് പുല്ലൊക്കെ ഫുള്ളായിട്ട് ചെത്തിക്കളയും ആൾ വന്നിട്ട്. നല്ല രസമാണ്, പുല്ലൊക്കെ വളർന്നിരിക്കണതാണ് രസമാണ്. പക്ഷെ പാമ്പൊക്കെ ഉണ്ട്, പാമ്പിനെ കാണണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീനെ വിളിച്ചാൽ മതി, അവരൊന്ന് പിടിച്ചോണ്ട് പോയിക്കോളും പാമ്പിനെ. അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പവും സ്റ്റൂവും കൂടി കഴിച്ചു കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ കോമ്പിനേഷൻ, നല്ല അടിപൊളിയാണ്. സ്റ്റൂ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ലഞ്ചിനും എടുക്കാമല്ലോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്തായാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഗതിയാണ് സ്റ്റൂ. ഞാനൊരു മൂന്നപ്പം നാലപ്പമൊക്കെ കഴിക്കും. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാവും. ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, എഡിറ്റിംഗ് അതൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ മടിയാവും. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ, ഇതിനകത്ത് തന്നെയുള്ള ക്യാമ്പസിനകത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ അരിപ്പൊടി നമുക്ക് അട ഉണ്ടാക്കണം കേട്ടോ. ഒരു ദിവസം അതിൻ്റെ അരിപ്പൊടി പിന്നെ മല്ലിപ്പൊടിയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കണം. അല്ലറ ചില സാധനങ്ങൾ, അതാ കെച്ചപ്പ്, ഇതും മേടിക്കാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു, പക്ഷെ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ നമുക്ക് മേടിക്കണം തോന്നി. അപ്പോൾ അതൊക്കെ മേടിച്ചു. ഒരെണ്ണം ഒരു കോക്കനട്ട് പൗഡർ ഇരുന്നോട്ടെ വിചാരിച്ചു, ഇൻ കേസ് എപ്പോഴെങ്കിലും നമുക്ക് രാവിലെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോവാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് എഡിറ്റിംഗ് ഷൂട്ടിംഗ് അങ്ങനത്തെ പരിപാടികളാണ്.
പിന്നെ വേറെ പണികളൊന്നുമില്ല. മെയിനായിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ തലേദിവസത്തെയൊക്കെ ഉണ്ട്, തലേദിവസം ഉണ്ടാക്കി കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള മോർണിംഗ് റുട്ടീനാണ്, ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഉള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ലവ് യു ഓൾസോ സോ സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.